ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഷനോജ് ഒരു ബുക്ക് വീണ്ടും നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം എന്ന ലക്ഷ്യവുമായാണ് ഈ വീഡിയോ. ഇത് ഞാൻ യങ്ങായിരുന്നപ്പം വായിച്ചിട്ടുള്ള ഒരു ബുക്കാണ്. 2008 തോന്നുന്നു ഈ ബുക്ക് ആദ്യമായിട്ട് മാർക്കറ്റിലെത്തുന്നത്. ഇതിൻ്റെ ഓതർ സുബ്രതോ ബാഗ്ചി. അദ്ദേഹം ഇന്ത്യയിലെ ഒരു അറിയപ്പെടുന്ന ബിസിനസ് പ്രമുഖനാണ്. അതുപോലെ തന്നെ IT കമ്പനിയായ മൈൻഡ് ട്രീയുടെ ഫൗണ്ടർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ ബുക്ക്. മറ്റ് പല ബുക്കും ഞാൻ നിങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചിട്ടുള്ള മറ്റ് പല ബുക്കുകളും സ്വാധീനിച്ചിട്ടുള്ള പോലെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നല്ല ബുക്കുകളിലൊന്നാണ് ഈ ബുക്ക്, ഗോ ആൻഡ് കിസ് ദ വേൾഡ്. ആ വാക്കിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ കഥ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്മറി നോട്ട് തുടങ്ങുന്നത് ആ പേരിനെ അനർത്ഥമാക്കുന്ന ഒരു രംഗത്തോടുകൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വിവശയായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഇദ്ദേഹം സന്ദർശിക്കുകയും സുബ്രതോ ബാഗ്ചി അമ്മയെ സന്ദർശിക്കുകയും അവരുടെ കയ്യിൽ തുടർച്ചയായിട്ട് ഉമ്മ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തിനാണ് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുന്നത്? അപ്പം സുബ്രതോ തിരിച്ചു ചോദിക്കുന്നു, എന്തുകൊണ്ട് ചെയ്തുകൂടാ? അപ്പം അമ്മ പറയുന്ന ഒരു മറുപടിയാണ് ഈ ബുക്കിൻ്റെ ടൈറ്റിൽ ശരിക്കും, ഗോ ആൻഡ് കിസ് ദ വേൾഡ്. ലോകത്തിൻ്റെ നെറുകയിൽ പോയി ചുംബിക്കൂ, എൻ്റെ കയ്യിൽ ചുംബിക്കാതെ എന്ന് അമ്മ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വലിയൊരു നിർണായക, എന്താ പറയുക, മെൻറർഷിപ്പൊക്കെ വഹിച്ചിട്ടുള്ള ഒരു ശക്തിയായി നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. ചെറിയ ബ്ലൈൻഡ്നെസ്സൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഒന്നിനും പരാതിയും പരിഭവം പെടാത്ത അദ്ദേഹത്തിന് ഒരുപാട് നല്ല വാല്യൂസ് അദ്ദേഹത്തിന് പകർന്നു നൽകിയിട്ടുള്ള കുട്ടിക്കാലത്തെ, അല്ലെങ്കിൽ അതിനുശേഷം ഒക്കെയുള്ള ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അമ്മ. അപ്പം ആ ഒരു രംഗത്തോടു വേണ്ടിയാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. ഈ ബുക്ക് നിരവധി സന്ദർഭങ്ങൾ മറ്റ് പ്രൊഫഷണൽസ്, അത് ഏത് തരക്കാരുമായിക്കോട്ടെ, എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ജൂനിയർ ആയിക്കോട്ടെ, അവർക്കൊക്കെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താവുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ആ ബുക്കിലുണ്ട്. നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരുപാട് പാഠങ്ങളും അതിലുണ്ട്. ഈ ബുക്ക് പ്രധാനമായും 3 പാർട്ടായിട്ടാണ് എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. ആദ്യത്തെ ഭാഗം അദ്ദേഹം കൂടുതൽ വാല്യൂസ്, നമ്മുടെ ജീവിതത്തിൽ വേണ്ട മൂല്യങ്ങൾ, എമ്പത്തി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ പ്രിൻസിപ്പൽ ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നു. ഉദാഹരണസഹിതം അതുപോലെ മെൻറ്റർഷിപ്പിനെ കുറിച്ച്, നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മളെ ഷേപ്പാക്കിയെടുക്കുന്ന സമൂഹത്തിൻ്റെയും നമ്മുടെ സഹോദരന്മാരുടെയും നമ്മുടെ അച്ഛനമ്മമാരുടെയും ഒക്കെ പങ്ക് അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓർമ്മക്കുറിപ്പ് പോലെ രേഖപ്പെടുത്തുന്നു. അത് ശരിക്കും ഒരു അനുഭവപാഠം തന്നെയാണ് വായിക്കുന്നവർക്ക്. രണ്ടാമത്തെ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ കരിയർ, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റു ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. അതായത് പുതിയ ചലഞ്ചസുകൾ, മാറ്റങ്ങൾ അദ്ദേഹത്തിന് വരുത്തിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അവസാനമായി അദ്ദേഹത്തിൻ്റെ ജേർണി, പ്രൊഫഷണൽ ജേർണിയെക്കുറിച്ച് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു. വളരെ എന്താ പറയുക, വളരെ മനസ്സ് തുറന്ന് എഴുതിയിട്ടുള്ള ഒരു ആത്മസമർപ്പണം പോലെയൊക്കെ തോന്നാവുന്ന ഒരു മെമ്മറി നോട്ടാണ് സുബ്രതോ ബാഗ്ചിയുടെ ഈ ബുക്ക്. ഞാനും ഈ ബുക്കിൻ്റെ പല ഉപദേശങ്ങളും സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കുറച്ച് പരിധി വരെ. ഞാനും കുറച്ച് അതിന് മുമ്പ് ഈ ഓദറിനെ കുറിച്ചൊന്ന് പറയാം. അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സയൻസ് ബിരുദധാരിയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലം അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നതുകൊണ്ട് നിരവധി സ്ഥലങ്ങളിൽ സ്ഥലം മാറ്റം കിട്ടുകയും അവിടൊക്കെ സുബ്രതോയ്ക്കും പോകേണ്ടി വരികയും അവിടൊക്കെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങനെ എങ്ങനെയാണ് മാറ്റങ്ങൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. സ്ഥലം, അദ്ദേഹം താമസിക്കുന്ന സ്ഥലങ്ങൾ തീർച്ചയായും മാറേണ്ടിയൊക്കെ വരുന്നുണ്ട്. അതിലൂടെയൊക്കെ അദ്ദേഹം ആർജിച്ച കഴിവുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, വളരെ പെട്ടെന്ന് സൗഹൃദം നേടിയെടുക്കാനൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ സ്കിൽസ്, ഈ തുടർച്ചയായുള്ള മാറ്റങ്ങൾ ഒട്ടും എന്താ പറയുക സുഖകരമായിരിക്കില്ല എപ്പോഴും നമ്മൾ, എന്നാൽ പോലും അത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അത്തരം അൺകംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പോസിറ്റീവ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം ഒരുപാട് പരാമർശിക്കുന്നുണ്ട്.
ഇവിടെ അദ്ദേഹം നേടിയ സൗഹൃദങ്ങളെക്കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷൻ, അതായത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾക്കും ഒക്കെ നൽകിയിട്ടുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുള്ളത് അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു ബൗണ്ടിങ് അല്ലെങ്കിൽ മെന്റർഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു സന്ദർഭം അദ്ദേഹം ഇവിടെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹം സിഗരറ്റ് വലിച്ചത് അറിഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് പോയി പറയുകയും അത് അച്ഛൻ ഇദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഉള്ളൊരു പ്രതികരണം, അതായത് വളരെ അതാണ് നിൻ്റെ ആഗ്രഹങ്ങൾ, അതിന് പറ്റിയൊരു സ്ഥലം മറ്റൊരു സ്കൂളിലേക്ക് ആക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് അധികം പരാമർശിക്കാതിരിക്കുകയൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതൊരു വലിയ വീർപ്പുമുട്ടൽ രണ്ട് ദിവസത്തേക്ക് പോലും ഉണ്ടായി എന്നാണ് പറയുന്നത്. അദ്ദേഹം ശരിക്കും പ്രതീക്ഷിച്ച അച്ഛൻ ചിലപ്പോൾ ദേഷ്യപ്പെടുമെന്നോ ശകാരിക്കുമെന്നോ അല്ലെങ്കിൽ ശിക്ഷിക്കുമെന്നോ ഒക്കെ ആയിരുന്നു, പക്ഷേ അതൊന്നും ഉണ്ടാകാതെ വേറൊരു തരത്തിലുള്ള പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ. അപ്പം അങ്ങനത്തെ മെന്റർഷിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ജ്യേഷ്ഠൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചിട്ടുള്ള അംബീഷൻസ് അല്ലെങ്കിൽ വാല്യൂസ് അതിനെക്കുറിച്ചൊക്കെ ഈ ബുക്കിൽ പലയിടത്തും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. പിന്നെ ഓതറിൻ്റെ ജീവിതം, അതായത് ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു പൊളിറ്റിക്കൽ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന അദ്ദേഹം ഒരു മാനേജ്മെൻറ് ട്രെയിനി ആയിട്ട് DCM എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ മാനേജ്മെൻറ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുകയും അദ്ദേഹം ആദ്യം വർക്ക് ചെയ്തത് ഒരു LD ക്ലർക്കായിട്ടാണ്. അതിനുശേഷം അദ്ദേഹം അത് അദ്ദേഹത്തിന് കോൺട്രിബ്യൂഷൻ ഒന്നും കാര്യമായി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാവാം അദ്ദേഹം ഒരു DCM എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ മാനേജിങ് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അവിടം മതിയാകുന്നു. അദ്ദേഹം HCLൽ അതിലും വളരെ തുച്ഛമായ ഒരു ശമ്പളത്തിൽ അതുവരെ ചെയ്തിട്ടില്ലാത്ത സെയിൽസ് മേഖലയിലേക്ക് മാറുന്നു. ആ മാറ്റത്തിൻ്റെ ഇടയിലുള്ള ഒരു സംഘർഷത്തിന് മാനസിക സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അത് വേണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു സംഘർഷം മാനസികാവസ്ഥയൊക്കെ ഉണ്ടാകുന്നതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് തീരുമാനമെടുക്കാൻ സഹായമായ മറ്റൊരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്, ജോൺ നാഥൻ ലിവിങ്സൺ ദ സീഗൽ. ആ ഒരു സീഗലിനെ കുറിച്ച് പരാമർശിക്കുന്ന മറ്റൊരു ബുക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബുക്കിൽ ആ സീഗൽ നടത്തുന്ന പരീക്ഷണ പറക്കലുകളും പരാജയങ്ങളും അതിൻ്റെ ഒരു വലിയ ഗോളിന് വേണ്ടിയിട്ട്, അതായത് വളരെ സദാ സീഗൽസ് പറക്കുന്നതിനേക്കാൾ ഉയരത്തിൽ പറക്കുകയും ദൂരത്തിൽ പറക്കാനും ഉള്ള കഴിവാർജിക്കാൻ വേണ്ടിയിട്ട് ആ സീഗൽ നടത്തുന്ന പരിശ്രമങ്ങൾ, മറ്റെല്ലാ സീഗലും വളരെ കൺവെൻഷണൽ രീതിയിൽ മത്സ്യം പിടിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പറക്കലിൽ ഒക്കെ ഒതുങ്ങി നിൽക്കുമ്പോൾ ഇത് മാത്രം, ഈ സീഗൽ ജോണാഥൻ എന്ന് പറയുന്ന സീഗൽ മാത്രം വേറൊരു വ്യത്യസ്തമായ ശൈലി പിന്തുടരുകയും വലിയൊരു ഗോളിന് വേണ്ടി പിന്തുടരുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ബുക്ക് വായിച്ചിട്ടുള്ള അനുഭവം വെച്ചിട്ട് അദ്ദേഹം HCLലെ ആ ജോലി സ്വീകരിക്കുന്നതും ഒക്കെ, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് ഓർമ്മക്കുറിപ്പുകളാണ് ഈ ബുക്കുകളിൽ. ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാണ് എൻ്റെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാനും ആദ്യം IT വന്നു, അതും IT ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വിദ്യാഭ്യാസമൊന്നും എനിക്കുമില്ല. അതിനുശേഷം അത് നഷ്ടപ്പെട്ടു, വിദേശത്ത് പോയി, അവിടുന്ന് ഒരു നല്ല ശമ്പളമൊക്കെ വാങ്ങിയിരിക്കുമ്പോൾ വീണ്ടും തിരിച്ച് IT വരണം എന്നുള്ള എൻ്റെ ആഗ്രഹം, അത് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ബുക്ക് എന്നെ സഹായിച്ചിട്ടുണ്ടാവാം തീരുമാനമെടുത്തതിൽ. ഒരു വളരെ കുറഞ്ഞ ശമ്പളത്തിൽ TCS ജോലി ചെയ്യാൻ ഞാനും തീരുമാനമെടുക്കുമ്പോൾ ഒരുപാട് സംഘർഷരൂപം മനസ്സിലൂടെ പോയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഈ ബുക്കിനെ റിഫ്ലക്ട് ചെയ്യുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 2013 ആദ്യം ഈ ബുക്ക് വായിച്ചത് 2008-ലോ 2009-ലോ ആണ്. രണ്ടാമത് ഇതിൻ്റെ മലയാളം പതിപ്പ് ഞാൻ 2013 വായിച്ചിരുന്നു. അത് ഈ TCS ജോലി ലഭിച്ചതിന് ശേഷമാണ്. ഒരു പലയിടത്തും അത് കണക്ട് ചെയ്യാൻ എനിക്ക് പറ്റി, എനിക്ക് വായന കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റി. പല സന്ദർഭങ്ങളും അദ്ദേഹത്തിൻ്റെ ഞാനും പകർത്തിയതിൽ എനിക്ക് വല്ലാതൊരു അഭിമാനവും ഒക്കെ തോന്നിയ ഒരു സംഭവമായിരുന്നു അത്. അപ്പം തീർച്ചയായും ഇത് എല്ലാ തരക്കാർക്കും, എല്ലാ പ്രൊഫഷണൽസിനും, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആകാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ നല്ലൊരു വ്യക്തി ആകാൻ ആഗ്രഹിക്കുന്നവർ ഒക്കെ വായിച്ചിരിക്കേണ്ട നന്മയുടെ ഒരുപാട് സന്ദേശങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ ചേർന്നാണ് സുബ്രതോ ബാഗ്ചിയുടെ യു ആൻഡ് കിസ് ദ വേൾഡ്. തീർച്ചയായും വായിക്കുക. Thank you.